വിജയാ പുട്ടിയാ സുരേഷ് ആരും ഇങ്ങനെ വെറുക്കില്ലടാ. നിങ്ങളിങ്ങനെ വെറുച്ചു കഴിഞ്ഞാൽ ക്യാപ്റ്റനായ എൻ്റെ സ്ഥിതി എന്താണ്? കൊച്ചു കൊച്ചു എല്ലാവർക്കും നന്യത്തിന് കൊടുമ്പെടുത്തിട്ട് പുറത്ത് വരട്ടി കൊടുത്താട്ടെ. എനിക്ക് വലുവിൻ്റെ നാല് ഗുളികയും അയ്യോ അയ്യോ. അതെ, ഇവിടുത്തെ ഒരു പട്ടി ഇന്ത്യൻ ക്യാമ്പിൽ കിടന്ന് കുരയ്ക്കുന്ന പോലെ തോന്നിയില്ല. എന്താ ഇവിടെ ഒരു സൗണ്ട് കേട്ടല്ലേ? അത് ശരി, നിന്റെ വീട്ടിലെ പട്ടി ബർമൂഡിയും ബനിയനും ഇട്ടാണല്ലോ കുരയ്ക്കൽ. പട്ടിയാ ഞാനാ കുറച്ചത്. നിങ്ങളാ? അല്ല, നിങ്ങളാരാ? ക്യാപ്റ്റൻ. ഏ, ക്യാപ്റ്റനാ? ഏത് കപ്പലിലെ ക്യാപ്റ്റൻ? കപ്പലിന്റെ ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ. അത് ശരി. അപ്പൊ നിങ്ങൾക്ക് തീരെ സുഖമില്ലല്ലോ. എത്രയായി? രണ്ടു കൊല്ലായാലും ഞാൻ കിടന്ന കടപ്പ് തന്നെ കിടക്കുന്നു. കളിക്കാൻ വേണ്ടിട്ട് എന്നെ വീൽചെയറുമല്ലേ ചുന്തി കൊണ്ടുപോകുന്നത് അങ്ങോട്ട്. അത് ശരി. അതെ, ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ അവസ്ഥ എന്തായിരിക്കും? എന്നെ കാട്ടി മോശം. ഞാനാണ് അവരുടെ. വേണ്ട വേണ്ട, മെനക്കെടണ്ട. റിസ്ക് എടുത്ത് നാളെ ബ്രസീലുമായിട്ട് കളിയുള്ളതല്ലേ. ആ ശരി. അപ്പം ബ്രസീലുമായിട്ട് ഏറ്റുമുട്ടാൻ നിങ്ങൾ തീരുമാനിച്ചു അല്ലേ? തീരുമാനിച്ചതല്ല, പിന്നെ തീരുമാനിപ്പിച്ചതാ. തീയുമായിട്ടല്ല ഞങ്ങൾ മുട്ടുന്നത്. ചാവേർപട. ചാവേർപട കളി കഴിയാ വീണ് പോവുക, പാക്ക് കഴിയാ എന്തേലേക്ക് കൊണ്ടുപോവുക. അത് ശരി. അല്ല, ഈ ഇവിടെ കിടക്കുന്ന ആരാണ്? വൈസ് ക്യാപ്റ്റനാ. അത് ശരി. അപ്പൊ റെസ്റ്റ് എടുക്കുമായിരിക്കും നാളത്തെ കളിക്ക് വേണ്ടിട്ടല്ലേ? അല്ല, ബോധം കെട്ട് വീണു പോയതാ. നാളെയാണ് ബ്രസീലിനോട് കളിയെന്ന് പറഞ്ഞോടുകൂടി ബോധം കെട്ട് വീണു പോയതാ. ഇടയ്ക്കിടയ്ക്ക് ബോധം വരുമ്പോൾ ചോദിക്കും കളി കഴിഞ്ഞോന്ന്. ഇല്ലാന്ന് പറഞ്ഞാലും പിന്നെ ബോധം കെട്ട് വീണു പോലും. അത് ശരി. അപ്പൊ ഈ ഞാൻ പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുന്ന ആളാണ്. അപ്പൊ അവിടുത്തെ പല കളിക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കളിക്കാരെ എന്ന് പറയുമ്പോൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവരുടെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള. പക്ഷെ നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇങ്ങനെ എങ്ങനെയാ ഞങ്ങൾ തടിക്കുക? എങ്ങനെ ആരോഗ്യം ഉണ്ടാവുക? ഫുട്ബോൾ ഇതിഹാസങ്ങളായ അർജന്റീന, ഇറ്റലി, ബ്രസീൽ ഈ രാഷ്ട്രങ്ങളോട് അവിടുത്തെ ഗവൺമെന്റ് പറഞ്ഞെന്താറിയോ? എന്താ? ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ മാത്രം താമസിച്ചോളാൻ ഞങ്ങളോട് ഇന്ത്യ ഗവൺമെന്റ് എന്താ അറിയാ പറഞ്ഞു? എന്താ പറഞ്ഞു? റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് താർപ്പായി കൊണ്ട് ടെന്റ് വെച്ച് കെട്ടിട്ട് അണ്ണാച്ചകൾ ഇരിക്കുന്നവരിരുന്നോളാം. പിന്നെ ഇങ്ങനെ തടിക്കുക. അത് ശരി. എന്താ ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്ത് തന്നെ കൊണ്ട് ഇരുത്തിയേക്കുന്നത്? അത് തോറ്റു കഴിഞ്ഞാൽ പോകാൻ സുഖമായല്ലോ. അത് മാത്രോ? അവരെ കഴിക്കുന്ന ഭക്ഷണം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ്? ചിക്കൻ, മട്ടൻ, ഫ്രൈഡ്, അതൊക്കെ ഇവിടെ ഓടിക്കുന്ന വണ്ടിയല്ലേ മാഷെ? അതൊക്കെ ഇവിടെ ഓടുന്ന വണ്ടി, അതൊക്കെ അവർ തിന്നുന്ന സാധന. നിങ്ങൾ തിന്നിട്ടില്ലല്ലേ? ഇല്ല, നിങ്ങൾ തിന്നിട്ടുണ്ടോ? തിന്നിട്ടില്ല. ഞാൻ ആ കളിക്കാർ തിന്നുമ്പോ ജനവാലിനുള്ളിൽ കൂടെ ഏന്തി വെക്കുന്ന ഉണച്ചിറക്കിയതാ. ഞങ്ങൾക്ക് ആകെ രണ്ട് പൊറാട്ടയും കുറച്ച് ഗ്രേവിയാ. ഒരു പൊറാട്ട വിശത്തിട്ട് കൂടുതൽ ചോദിച്ചാൽ ഞങ്ങളെ കോച്ചു പട്ടിഞ്ഞ. അതൊക്കെ പോട്ടെ. നമ്മളിപ്പോ ഈ വിദേശ രാജ്യത്തുള്ള കളിക്കാരുടെ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ, അവരുടെ കാലിലോ കയ്യിലോ എന്തെങ്കിലും ഒരു പരിക്ക് പറ്റി കഴിഞ്ഞാൽ, അവർക്ക് പെട്ടെന്ന് സ്പ്രേ അടിച്ച് മരവിപ്പിക്കാനുള്ള മരുന്നൊക്കെ കൊടുക്കുമല്ലോ. അതിപ്പോ നമ്മള് നിങ്ങളെ എങ്ങനെ അതിനെ കുറിച്ച് നിങ്ങൾ അത് ചെയ്യുന്നത്? ഞങ്ങൾക്ക് മരവിപ്പിക്കേണ്ട ആവശ്യമില്ല. അതെന്താ? സ്വതവേ മരവിച്ചെടുക്കുന്ന തൊലി വെക്കുന്നത് മരവിപ്പിക്കാനാ. കൊടുവാളുകൊണ്ട് വെട്ടിയാ വരെ തൊലി വരാറില്ല. ഞങ്ങൾക്ക് മൂന്നാല് പാരസെറ്റമോള് വയലേക്ക് ഇടാ, കുറേ പച്ചവെള്ളം. അത് ശരി. അപ്പൊ ഒത്തിരി പാരസെറ്റമോള് കഴിക്കേണ്ടി വരുമല്ലോ. എൺപത് ചാക്ക് പാരസെറ്റമോള് ആയിട്ടല്ലേ ഞങ്ങൾ വന്നിരിക്കുന്നത്? ഓ, അത് ശരി. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ പെലയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? പെലെ? നിങ്ങൾ ഉദ്ദേശിച്ച പെലെ ബ്രസീലല്ലേ? അതെ അതെ അതെ. ഇന്ത്യയിൽ പെലെ എന്ന് വിളിക്കുന്ന ആരെയാ? ആരെയാ? എന്നെ. എന്റെ വീട്ടിൽ നിന്ന് എന്താ വിളി? എന്താ വിളി? എന്റെ ഭാര്യയും അമ്മായും കൂടെ പെലെ. പെലേ നേരം വിളിക്കാൻ നേരത്തെ എന്റെ കായിക അഭ്യാസം തുടങ്ങും. കുറച്ചു കഴിഞ്ഞിട്ട് എന്റെ ഭാര്യ വിളിക്കും, പെലേ എണീറ്റോ. ചൂല് കൈമത്തൊന്ന് പറയും, മുറ്റടിച്ചായിരിക്കോ? മുറ്റടിച്ചാര് വെള്ളം കോരി അമ്മിമ്മിൽ വെച്ച് മുളക് അരച്ചുവിടുന്നു. ആ മുളക് ഇങ്ങനെ അരച്ചു കൊണ്ടിരിക്കുമ്പോ തലേന്റെ ഉപ്പിളാൻ കണ്ട കുറെ ഒറ്റ കുത്ത. അതാരാ കുത്തത്? അമ്മായിമ്മ. അമ്മായിമ്മ? അമ്മായിമ്മ എങ്ങനെ കുത്തു? അമ്മായിമ്മ കുത്തുള്ളൂ. ഭാര്യ എന്നെ ഒന്നായിട്ട് എടുത്ത് നിലത്ത് തന്നെ കുത്തു. അയ്യോ, അതൊക്കെ മോശമല്ലേ. എന്ത് മോശം? ഞാൻ എന്റെ ശുദ്ധ മനസ്സുകൊണ്ട് കിട്ടിയിട്ട് തുറന്ന് പറയുന്നു, കിട്ടിയിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാർ കൂടുതൽ എത്ര ഉണ്ടാവും? കുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ പിണങ്ങി പോയിക്കോളും. തലക്കൂത്തിട്ടിയ വേന താഴുണ്ടോ? അപ്പൊ എന്റെ അമ്മായിമ്മയും ഭാര്യയും കൂടെ പിന്നെ നടന്ന് പെലേ ഗട്ടടി ഗട്ടടി. അപ്പൊ ഞാൻ വീട്ടിൽ ഉള്ളി കയറി വയലടിക്കും. അന്നര പിന്നെ പോലെ ഗെറ്റ ഔട്ട്. ഞാനാണ് പെലേ. നിങ്ങളാണ് പെലേ? ഓക്കെ. അപ്പൊ പെലേ അല്ല, പെലേ ഈ ലീഗിലാണോ നിങ്ങളെ തുടങ്ങിയത്? തുടക്കം ഞാൻ കോൺഗ്രസിലാ, പിന്നെയാണ്. അല്ല, കളിയിൽ ലീഗിലാണോ തുടങ്ങിയത്? ജില്ലാപരമായിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്? ഞങ്ങൾ ഫുട്ബോൾ എന്നുള്ള ഒരു മതമാണ്. ഞങ്ങൾ ലീഗ് വിളിച്ചാലും പോകും, കോൺഗ്രസ് വിളിച്ചാലും പോകും, മാർച്ച് പാർട്ടി വിളിച്ചാലും പോകും, ഏത് പാർട്ടി വിളിച്ചാലും പോകും. അടിസ്ഥാനം നോക്കിയിട്ട് ഇവിടെ കളിയേയില്ല. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇന്ത്യൻ ഒളിമ്പ്യൻ അല്ലേ? ശരിക്കും ഒളിമ്പ്യൻ? എന്താണ് നീ എന്നെ ഉള്ളിൽ കൂടെ ഇങ്ങനെ പരിഹസിക്കുന്നത്? എനിക്ക് വന്നപ്പോഴേ എന്നെ ഒരു പരിഹാസ രൂപത്തിലാണ് കണ്ടത്.
ഏടോ വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാർ ഇന്ത്യയിലേക്ക് കളിക്കാൻ വരുമ്പോൾ ഡൽഹിക്ക് ഫോൺ ചെയ്യും, ഞാനുണ്ടോ കളിക്കാൻ, ഞാനുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളില്ല എന്നാളും. അയ്യോ, അത്രയ്ക്ക് ഭയങ്കര കളിയാണോ നിങ്ങൾ? അമ്മൊരു ഫൗളാണ്ട്, എന്റെ ഫൗള് കൊണ്ട് ഒരാളൊന്നും ജീവിച്ചിരിപ്പില്ല. കയ്യും കാലും ചവിട്ടി മെതിച്ചാളും ഞാൻ. 96-97 ഇന്ത്യയിലെ ബെസ്റ്റ് ഫൗളറാ ഞാൻ. അവാർഡ് വാങ്ങാൻ പോയില്ല, മർദ്ദനല്ലേ കേസ്, ജയിലായി പോലേ. കാരണം എന്തുകൊണ്ട് നമ്മൾ ഫൗൾ ചെയ്യുന്നു, ഈ ആരോഗ്യ കുറവാണ് പ്രശ്നം. ആരോഗ്യ കുറവുണ്ടാണല്ലേ? അതെ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ ഫുട്ബോൾ വിദേശ രാഷ്ട്രങ്ങളിലെ കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രൗസർ ഇട്ട് കഴിഞ്ഞാൽ കാലും ട്രൗസറും ഫിറ്റാ. അത് ശരിയാ, ടൈറ്റ്സ് ഒക്കെ നല്ല വണ്ണമായിരിക്കും. ഇന്ത്യൻ ഫുട്ബോൾ താരങ്ങൾ ട്രൗസർ ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പഴയ ഗോതമ്പ് പഠിപ്പിക്കുന്ന മില്ലിലെ സഞ്ചി ആടുന്ന മാതിരി കാലുമൊക്കെ ആടുന്ന ട്രൗസർ ആടുകയല്ല. ജീവിതത്തിൽ കാലും ട്രൗസറും കണ്ടിട്ടുണ്ടാവില്ല. ട്രൗസർ കാണാണ്ടായി കഴിഞ്ഞാൽ കാലിന് കത്തയക്കില്ല, കണ്ടിട്ട് കുറെ കാലായിട്ടോ. അപ്പൊ ഒളിഞ്ഞൊന്ന് കല്ലെടുത്തെറി. പിന്നെ ഞാനുണ്ടോ എന്നല്ല ഫോണ്, പിന്നെ ഏറുണ്ടോ. അത്ര സ്ട്രോങ് ആണല്ലോ പെല. തീർച്ചയായും. അപ്പോഴേ ഈ പുതിയ തലമുറ ഉള്ള കളിക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഒന്നേ പറയാനുള്ളൂ, ആരോഗ്യം ഉണ്ടെങ്കിൽ പണിക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ വല്ല വാർക്കപ്പണിക്കും പോവുക. കയ്യും കാലും ഒടിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ നോക്കാൻ ക്രിക്കറ്റ് താരങ്ങളെ മാത്രമേ ഉള്ളൂ, ഫുട്ബോൾ താരങ്ങളെ നോക്കാൻ ഒരു അസോസിയേഷനും ഉണ്ടാവില്ല. എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും അനുഭവം ഉണ്ടോ? ഒന്നും എനിക്ക് മറക്കൂല, അത്രത്തോളം പരിക്കുണ്ട് എനിക്ക്. കാരണം കയ്യും കാലും ഒഴിയാതെ ഇതുവരെ ഞാൻ വീട്ടിൽ വന്നിട്ടില്ല ഒരു കളി കഴിഞ്ഞാൽ. എനിക്കൊന്നും മറക്കൂല, മറക്കാൻ പറ്റത്തില്ല. അല്ല, എന്തെങ്കിലും മറക്കാനാവാത്ത ഒരു അനുഭവം? അത് ഫുട്ബോളിൽ, ഫുട്ബോളിൽ കളിയിൽ എനിക്ക് മറക്കാനാവാത്ത അനുഭവം കോമൺവെൽത്ത് ഗെയിം, കോമൺവെൽത്ത് ഗെയിംസിൽ. അതായത് എനിക്ക് എസ് എസ് എൽ സിക്ക് പിന്നെ രണ്ട് ഗ്രൂപ്പിനും കൂടെ 60 മാർക്ക് കിട്ടിയതിനെ കൊണ്ട് ഡയലോഗ് ഒത്തിരി മെച്ചിട്ടുണ്ട്. കോമൺവെൽത്ത് ഗെയിംസിൽ ബ്രിട്ടൻ ആയിരുന്നു എതിരാളി. അന്ന് ഞങ്ങൾ കളിച്ചു, നിങ്ങൾ കളിച്ചു, ഞങ്ങൾ കളിച്ചു ബ്രിട്ടൻ. ഞങ്ങൾ കളി തുടങ്ങി, ആദ്യം എനിക്ക് പെനാൽറ്റി. അതെന്താണ് ആദ്യം പിന്നെ? ഞങ്ങൾ ആദ്യം ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്, കാലുകൊണ്ട് എന്തായാലും പന്തടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് സമയം എങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ ഒറ്റ വഴിയുള്ളൂ, കൈകൊണ്ട് പിടിച്ചാളാണ്. കൈകൊണ്ട് പിടിച്ച കളി തുടങ്ങി, ഞങ്ങളുടെ കളിക്കാരൻ കൈകൊണ്ട് പിടിച്ചു, പെനാൽറ്റി. പെനാൽറ്റി അന്ന് ഞാനാ ഗോളി. അത് ശരി, നിങ്ങൾ ഗോളി ആയിട്ടുണ്ടോ? ഞാൻ ക്യാപ്റ്റൻ ആയില്ല, അതിലും വലുതാ. ക്യാപ്റ്റൻ ആയി അതിലും വലുതാണോ ഗോളിക്ക്? എടോ, നീ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത്? ഇന്ത്യക്ക് വിശ്വസനീയമായ ഒറ്റ ഗോളി ഇന്ത്യയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ കൈ കിട്ടിയ പന്ത് ഇതുവരെ പുറത്തേക്ക് പോയിട്ടില്ല. ഓ, അത് ശരി, അത്ര ഭയങ്കര കളിയാ. അല്ലാന്ന് പിന്നെ പന്ത് കിട്ടണ്ടേ തെറിച്ചോവൻ. ആദ്യമായിട്ട് ഗോളി കുത്തല്ലേ ഞാൻ. ഓ, അങ്ങനെ അങ്ങനെ പെനാൽറ്റി അടിക്കാൻ വന്നത് ബെക്കാം, ഡേവിഡ് ബെക്കാം. ഓ, ഇവനൊന്ന് പന്തൊന്ന് ചോയറ്റി, അതിനൊരു കൊടുങ്കാറ്റടിച്ച ശബ്ദം. എല്ലാരും എന്നെയാ നോക്കുന്നത്, എന്ത് ചെയ്യും എന്ത് ചെയ്യും. എല്ലാരും ഡേവിഡ് ബെക്കാം ഒന്നും കൂടെ ചോദിച്ച്, ഞാൻ വിടുവാ, ഞാൻ ഏതാ മോൻ, എന്ത് ചെയ്തു എന്ന് ചോദിക്കൂ. എന്ത് ചെയ്തു? അച്ഛൻ നിലവിളി, അയ്യോ അച്ഛനാ എന്ന് പറഞ്ഞ് പന്ത് പോസ്റ്റിന്റെ ഉള്ളിലേക്കും ഞാൻ പുറത്തേക്കും. എന്തെങ്കിലും നോക്കുന്നു, രണ്ട് പന്ത് പോസ്റ്റിന്റെ ഉള്ളിൽ വീഴണ്ടായിട്ട് ചെയ്തതാ. അതായത് രണ്ടാമത്തെ പന്ത്? ഇടോ, അവനടിച്ച അതേ ശക്തിയിൽ എന്റെ തലക്ക് കിട്ടിക്കഴിഞ്ഞാൽ തലയും പന്തിന്റെ കൂടെ പോസ്റ്റിന്റെ ഉള്ളിലാവും. അന്നാണ് ഇന്ത്യ എതിരില്ലാത്ത 33 ഗോളിന് പൊരുതി തോറ്റ്. എന്തായാലും നാളെ കളിക്കാൻ പോലെ ബ്രസീലുമായിട്ട്. നാളത്തെ കാര്യം പറയല്ലേ, പേടിപ്പിക്കല്ലേ. ഓക്കെ, നമുക്ക് കാണാം. അത് നീ വീട്ടിലേക്ക് പോവല്ലേ? അതെ. അപ്പം വരുമ്പോ കുട്ടികളോടൊക്കെ പറഞ്ഞില്ലേ ക്യാപ്റ്റനെ കാണാൻ പോവാന്ന്? അപ്പൊ നമ്മള് എന്തായാലും കുട്ടികൾ ചോദിക്കല്ലോ, ഡാഡി വല്ലതും തന്നോ, ക്യാപ്റ്റൻ തന്നയച്ചോ. കുട്ടികളാണല്ലോ ചോദിക്കുന്നത്. കുറച്ച് ദിവസം കേട്ടാ വീട്ടിൽ കൊണ്ടുകൊടുക്കേ.